ആയിഷബീവിയുടെ ദിവസമാണെന്ന് അന്ന് നബി ഞങ്ങൾ ആയിഷബീവിയുടെ വീട്ടില. അവരെല്ലാവരും ഒന്ന് ഒത്തുകൂടി ഒരാളെ പറഞ്ഞേക്കുന്നു, അത് മറ്റാരുമല്ല സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി പോയി പറഞ്ഞു നടക്കാത്ത വിഷയം സൈനബ് ബീവിയെ പറഞ്ഞേക്കുകയാണ് ഹബീബിന്റെ ഭാര്യമാർ. നല്ല രസകരമായ സംഭവമാണിത്. സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹാ സൈനബ് ബീവി ആണെങ്കിലോ ആയിഷ ബീവിയോട് കടപിടിക്കുന്ന ഭാര്യയാണ് ഹബീബിന്റെ. സൈനബ് റളിയല്ലാഹു അൻഹാ ഒന്ന് നല്ല സൗന്ദര്യവതിയാണ്. സൈനബ് റളിയല്ലാഹു തആല അൻഹാ നല്ല മഹബ്ബത്തുണ്ട് ഹബീബിനോട്. റളിയല്ലാഹു തആല അൻഹാ അവരാണെങ്കിലോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പോലെ കടപിടിക്കുന്ന നബി തങ്ങൾക്ക് സൈനബ് എന്നവരോട് ഇഷ്ടം കൂടുതലുണ്ട്. സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹാ ആയിഷ ബീവി പറയുന്നുണ്ട്, സൈനബ് ബീവി എനിക്ക് നല്ല ഇഷ്ടമാണ്. സൈനബ് ബീവിയിൽ ഈമാനും ദീനും അമലും സ്വലാത്തും നോമ്പും ഖുർആനും ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷേ ഒരൊറ്റ കാര്യം, വലാകിൻ ഹിജ്ജ മഹദി റളിയല്ലാഹു അൻഹാ സർആനമാ തർജു ഇലൈഹ, പെട്ടെന്നൊരു ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. അത് കഴിച്ചാൽ സൈനബ് ബീവി വല്ലാത്ത ഒരു മഹദിയാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. ആ സൈനബ് റളിയല്ലാഹു അൻഹ ഹബീബിന്റെ റൂമിലേക്ക് വരുന്നു. ഫദഖലത്ത് സൈനബ് ബിൻതു ജഹ്ഷ് ബൈത്ത് ആയിഷ റളിയല്ലാഹു അൻഹ. ഹബീബായ നബിയും ആയിഷ ബീവിയും അവിടെ കിടക്കുകയാണ്. ഫീ മിറത്തിൻ ഒരു പുതപ്പിൽ കിടക്കുമ്പോ മഹദി സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ് നബിയെ, ഞാൻ വന്നത് ആരായി വന്നത്? ആയിഷ ബീവിയോട് കിടപിടിക്കുന്ന ഭാര്യ, നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല സൗന്ദര്യമുണ്ടായിരുന്ന മഹദി സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹ. നബിയെ, ഇന്ന സുവാജക യുനാഷിദുനകൽ അദില ഫി ബിനതി അബി ഖുഹാഫ. സിദ്ദീഖ് എന്നവരുടെ പേരായി പറയുന്നത് അബൂ ഖുഹാഫയുടെ മകൾ, സിദ്ദീഖ് എന്നവരുടെ മകൾ, അവരുടെ പേരിൽ പെണ്ണുങ്ങളായ അങ്ങയുടെ ഭാര്യമാർ നബിയെ നീതി വേണം എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സകത ഒന്നും മിണ്ടാതിരുന്നു. നബി തങ്ങൾ ഒന്നും പറയുന്നില്ല. സൈനബ് റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയുടെ വിഷയത്തിലാണ് പറയുന്നത്. ആയിഷ ബീവിയും ഒന്നും മിണ്ടുന്നില്ല. നബി തങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നു. അപ്പൊ ആയിഷ ബീവിക്ക് തോന്നി, അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന ഈ നേരത്ത് ധൈര്യമായൊന്ന് പ്രതികരിച്ചാലോ എന്ന്. എന്നോട് നബിക്ക് ഇഷ്ടക്കൂടുതലുള്ളതിന് നിനക്കെന്ത് നഷ്ടമുണ്ട് എന്ന് ചോദിക്കാൻ പോവാണ് ആയിഷ ബീവി. ബീവി പറഞ്ഞു, ഞാൻ അങ്ങനെ സ്വയം പ്രതിരോധിക്കുന്നത് നബി തങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ സൈനബ് ബീവിയോട് സംസാരിക്കാൻ തുടങ്ങി. സൈനബ് എന്നോടും ഞങ്ങളുടെ വർത്തമാനം ചൂടുകൂടി. സൈനബ് റളിയല്ലാഹു അൻഹയും ഞാനും തമ്മിൽ നല്ല വാഗ്വാദമായി, നല്ല തർക്കമായി. ഹബീബായ നബി തങ്ങൾ ഒന്നും പറയാതെ ഞങ്ങളുടെ വർത്തമാനം കേട്ട് ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വല്ലാത്ത ഹബീബാണ്. മനുഷ്യരുടെ മനസ്സിനെ, പ്രത്യേകിച്ച് ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, സൗദ ബീവി, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, പ്രഗൽഭരായ മഹദിമാരാ ഉള്ളത്. അതിൽ ചെറിയവരുണ്ട്, പ്രായക്കൂടുതലുള്ളവരുണ്ട്. എല്ലാവരും ഒരു കല്യാണം കഴിഞ്ഞവരാണ്. ആയിഷ ബീവി ഒഴികെ മറ്റെല്ലാവരും മറ്റൊരു വിവാഹം കഴിഞ്ഞു വന്നവരാണ്. തലാഖ് ചൊല്ലപ്പെട്ടവരോ ഭർത്താവ് മരിച്ചവരോ ആണ്. 60 വയസ്സുള്ള ഭാര്യമാരുണ്ട് നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അവരുടെ സംരക്ഷകനാണ് ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മൾ അറിയണം, മുത്ത് നബി തങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചത് നബിയായതിന്റെ ശേഷമാണ്. നബിയാകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ ചെയ്ത കല്യാണം ഒന്നാണ്. ഒരു കല്യാണേ തങ്ങൾ നബിയാകുന്നതിന്റെ മുമ്പ് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ആ ഒരു ഭാര്യയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നബിയായി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു പറയുന്നത് ചെയ്യേണ്ട ആളാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയുടെ കൂടെ 25 കൊല്ലം നബി തങ്ങൾ കഴിഞ്ഞു എന്ന് ഓർക്കണം. 65 വയസ്സ് ഖദീജ ബീവിക്ക് 65 വയസ്സായി. ബീവി മരിച്ചതിന്റെ ശേഷമാണ് മറ്റൊരു കല്യാണം ഹബീബ് കഴിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നബിയേ ഇനി അങ്ങക്ക്
ഇനി ഒരാളെയും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളുടെ 9 ഭാര്യമാരുള്ള സമയത്ത് അള്ളാഹു ആ നിയമം സ്റ്റോപ്പ് ചെയ്തു എന്നാണ്. അപ്പോഴും മുഅ്മിനീങ്ങൾക്ക് 4 ഭാര്യമാർ, അതിൽ ആരെങ്കിലും തലാഖ് ചൊല്ലിയാൽ 5-ാമത് ഒരു കല്യാണം കഴിക്കാം, പക്ഷെ അത് 4 ഭാര്യമാരായിരിക്കണം ഒരു നേരത്ത്. അങ്ങനെ മുഅ്മിനീങ്ങൾക്ക് പറ്റും, ആ ഒരു പ്രിവിലേജ് പോലും നബി തങ്ങൾക്ക് അള്ളാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഭാര്യമാർ കഴിഞ്ഞു നബിയെ ഇനി അങ്ങേക്ക് വിവാഹം ചെയ്യാൻ പറ്റില്ല, അവരെ മാറ്റിയെടുക്കാനും പറ്റില്ല എന്ന് ഖുർആൻ നബി തങ്ങളോട് പറയാ. സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി. ആ ഖദീജ ബീവിയെ കുറിച്ച് നബി തങ്ങൾ പറയുന്നത് കാനത്ത് കൈച വകൈച്, എന്റെ ഖദീജ എന്തൊരു നല്ല ഖദീജയായിരുന്നു. ആയിഷ ബീവി കണ്ട് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, വയസ്സായി മരിച്ചുപോയൊരു പെണ്ണിനെ കുറിച്ച് നിങ്ങൾ എന്തായി പറയണത്? ഏതൊരു മാംസം നബി തങ്ങൾക്ക് ആടുമാംസമോ എന്തെങ്കിലും വിശേഷ ഭക്ഷണമോ വന്നാൽ ഉടനെ പറയും, ആയിഷ എന്റെ ഖദീജയുടെ ചങ്ങാതി, എന്റെ ഖദീജയുടെ കൂട്ടുകാരികളില്ലേ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും ഒരു പൊതി, പിന്നെ ഖദീജയുടെ ഒരു ഫ്രണ്ടില്ലേ അവിടെ ഇത് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. ആയിഷ ബീവിയുടെ ദേഷ്യം വന്നിട്ട് പൊന്നാര നബിയെ, ആ വയസ്സായ പെണ്ണിനേക്കാൾ എത്രയോ 1-ാം നമ്പർ ചെറുപ്പക്കാരിയെ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടില്ലേ, ഇനിയും ആ പെണ്ണിന്റെ കഥ പറയാണോ? തങ്ങൾ പറഞ്ഞു, ആയിഷ നിങ്ങൾ ആരെ പറ്റിയാണ് ഈ പറയുന്നത്? എന്റെ ഖദീജയെ കുറിച്ചോ? റളിയല്ലാഹു അൻഹ. നബിയേക്കാൾ 15 വയസ്സ് മുതിർന്നവരാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ആണും പെണ്ണും ഒരേ വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ ചെറുപ്പക്കാരുടെ ട്രെൻഡ് അതാണ്. കോളേജ് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഭാര്യയാക്കിയിട്ടേ വരിക, എന്നിട്ട് കൂട്ടുകാരോട് പറയാം, പിന്നെ കോഴ്സ് കഴിഞ്ഞു കൂട്ടത്തിലൊരു പുതിയനും കിട്ടിയിട്ടുണ്ട്, കല്യാണം നടത്തി തരണം, അങ്ങനെ പറയാം. ഒരേ പ്രായത്തിൽ കല്യാണം കഴിഞ്ഞാൽ പുരുഷന്റെയും പെണ്ണിന്റെയും ശരീരം ഒരുപോലെയല്ല. ഒരു കുഞ്ഞായി കഴിഞ്ഞ്, 2 കുട്ടിയായി കഴിഞ്ഞ് പോകുമ്പോൾ നാട്ടുകാരെങ്കിലും ചോദിക്കാൻ തുടങ്ങി, ഇതാരോ ഉമ്മയാണോ അല്ല ജ്യേഷ്ഠത്തെയാണോ ആരാ? ശരീരപ്രകൃതം അല്ലാഹു അങ്ങനെ പഠിച്ചു, അതിനൊന്നും സമരം ചെയ്തിട്ട് കാര്യമില്ല. സ്വന്തം കുടുംബത്തിലും നമ്മുടെ നാടിൻ്റെ നന്മയിലും നമ്മുടെ വീട്ടുകാരുടെ വിശ്വാസ്യതയിലും നല്ലൊരു വിവാഹ ബന്ധം തരപ്പെടുത്തിയെടുക്കുന്നതിന് പകരം നമ്മൾ ക്യാമ്പസിൽ നിന്ന് തന്നെ പുതിയ അപ്പ്ളയും പുതിയനും തിരഞ്ഞെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അവനവൻ്റെ സ്വാതന്ത്ര്യം എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത്. പക്ഷേ ഇതിൽ ഇങ്ങനെ ഒരു വിഷയം വരുന്നുണ്ട്, കുറച്ചങ്ങ് ലോങ് റണ്ണിങ് നടക്കൂല, കുറച്ചങ്ങ് മുന്നോട്ട് പോകുമ്പോൾ പുതിയാപ്പിളക്ക് തന്നെ അവളെ വേണ്ടാത്ത അവസ്ഥ വരും. എന്തേ, മനുഷ്യരുടെ ഏജിങ് ഒരു വിഷയമാണ്. നമ്മൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആയുസ്സിനെ. ശരീരം പെട്ടെന്ന് ശുഷ്കിക്കും, പെട്ടെന്ന് പെണ്ണുങ്ങളുടേത്. ഖദീജ ബീവിയെ കുറിച്ച് ആലോചിക്കണം. നബിയേക്കാൾ 15 വയസ്സ് ഏറെയാണ് ഖദീജ ബീവിക്ക്. ആ ബീവിയെ 25 കൊല്ലം സ്നേഹത്തോടെ കൊണ്ടു നടന്ന പുതിയാപ്പിളയ നബിതങ്ങൾ ഒന്നിലേറെ കല്യാണം കഴിച്ചു എന്ന വിഷയം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോ, ഈ ബീവിയെ 25 കൊല്ലം മറ്റൊരു ഭാര്യ കൂടെ ഇല്ലാതെ തന്നെക്കാളും 15 വയസ്സ് മുതിർന്ന ഖദീജ ബീവിയെ സ്നേഹത്തോടെ കൊണ്ടു നടന്ന ഹബീബിനെ നിങ്ങൾ മറന്നു പോകരുത്. അതാണ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ആയിഷ ഖദീജ ബീവിയെക്കാളും നിനക്ക് പ്രായം കുറവാ, എന്റെ ബീവിയെക്കാളും നിനക്ക് സൗന്ദര്യമുണ്ട്, പക്ഷേ കാനത്ത് ഖൈത വഖൈത്, എന്റെ ഖദീജയുടെ സ്വഭാവം ആയിഷ നിങ്ങളെ പോലെയല്ല. ആയിഷ എന്റെ ഖദീജയുടെ നന്മ ഒരു ഭാര്യയിലും എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ ഖദീജയെ പോലെ ആകാൻ നിങ്ങൾ ആർക്കും കഴിയില്ല. എപ്പോഴായി പറയുന്നത്? 65 വയസ്സ് കഴിഞ്ഞ് മരിച്ച ഒരു ഭാര്യയെ കുറിച്ച് ഹബീബുന റസൂലുള്ളാഹി. സ്നേഹം ശാരീരികമായ ഒരു ലൈംഗികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനപ്പുറം സ്നേഹം ആത്മീയവും മാനസികവുമായ ഒരു വല്ലാത്ത ഒരു ബന്ധമാണെന്ന് ലോക മനുഷ്യരെ പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആയിഷ ബീവിയുടെ സംഭവത്തിലേക്ക് വരാം. ഖദീജ ബീവി വഫാത്തായി കിടക്കുന്നത് എവിടെയാണ്? മക്കയിലാണ്, ജന്നത്തുൽ മുഅല്ലയിൽ. നബി തങ്ങളുടെ മറ്റു ഭാര്യ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ മദീനയിലേക്കുള്ള വഴിയിലുണ്ട്, ബാക്കി ഭാര്യമാർ മുഴുവനും മദീനയിലാണ്. റിദ്വാനുല്ലാഹി അലൈഹിന്ന അജ്മഈൻ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും സൈനബ് ബിൻതു ജഹ്ഷ് റളിയല്ലാഹു അൻഹയും തമ്മിൽ വാഗ്വാദം നടക്കുമ്പോ ആ പുതപ്പ് പോലും നീക്കാതെ ചിരിച്ച് ഹബീബായ നബി തങ്ങൾ ഞങ്ങളുടെ തർക്കം ആസ്വദിക്കുകയായിരുന്നു. രണ്ടുപേരും പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബീവിയെ അവരെ റെപ്രസെന്റേറ്റീവായി പറഞ്ഞയച്ചതാണ് ഹബീബിനോട് സംസാരിക്കാൻ. സൈനബ് ബീവിക്കും പിന്നിലുള്ള മുഴുവൻ ഭാര്യമാർക്കും മറുപടി കൊടുത്തുകൊണ്ട് നബി തങ്ങൾ ഒരു മറുപടി പറഞ്ഞു, സൈനബേ, ആയിഷ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലേ,
ഞാൻ മറുപടി തരാം സൈനബേ, ആയിഷ ബീവിയോട് എന്താണ് ഇത്ര അടുപ്പമെന്നല്ലേ നിങ്ങൾക്ക്. ഞാനൊന്ന് പറയട്ടെ, ഇന്നഹാ ഇബ്നതു സിദ്ദീഖ്, എന്റെ സിദ്ദീഖിന്റെ മോളാണവള്, എന്റെ സിദ്ദീഖിന്റെ മകളാണവള്, എന്റെ 62 കൊല്ലത്തെ, എന്റെ 60 വർഷത്തെ എന്റെ കൂടെയുള്ള ജീവിതത്തിൽ 61 വർഷത്തെ എന്റെ കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് ആയിഷ. ആ സ്നേഹിതന്റെ മോളോടുള്ള ബന്ധമാണിത്. അത് മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല സൈനബേ. അത് എന്റെ സിദ്ദീഖിന്റെ മോളാൺ. എന്റെ സിദ്ദീഖ് നിങ്ങളെ പോലെയാണോ? ജനങ്ങളെല്ലാം ഞാൻ പറയുന്നത് നുണയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ് സിദ്ദീഖ്. ജനങ്ങളെല്ലാം എന്നെ കല്ലെറിഞ്ഞപ്പോ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി കാശിന് കാശും സംരക്ഷണവും എല്ലാവിധ ഒത്താശയും ചെയ്തു തന്നത് ഒരാളല്ലേ ഉണ്ടായുള്ളൂ നിങ്ങളിൽ? അതെന്റെ സിദ്ദീഖല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്റെ കൂടെ സൗറ ഗുഹയിൽ ശത്രുക്കളിൽ നിന്ന് വിളിച്ചു താമസിക്കുമ്പോ എന്ന് എന്റെ കൂടെ ആശ്വാസത്തിന് എന്റെ കൂടെ മദീനയിലേക്കുള്ള യാത്രയിൽ ജീവൻ പണയപ്പെടുത്തി വന്നത് എന്റെ സിദ്ദീഖല്ലയോ? ആ സിദ്ദീഖിന്റെ മോളോട് അവരുടെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് ആ മോളോട് സ്നേഹക്കൂടുതലുണ്ട്. ഇന്നഹാ ഇബ്നതു സിദ്ദീഖ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.